എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വാചനഭാഗം സംഖ്യാപുസ്തകം 34 അധ്യായം സങ്കീർത്തനങ്ങൾ 113 മുതൽ 115 വരെ, മത്തായി 27:15 മുതൽ 26 വരെ, 1 കൊരിന്ത്യർ 9:7 മുതൽ 27 വരെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തീർപ്പുള്ള രാജ്യത്ത് യേശു കർത്താവിനെ ചൂണ്ടി പീലാത്തോസ് ജനത്തോട് ചോദിച്ചു അവൻ ചെയ്ത ദോഷമെന്ന്. ഇവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകൾ പഴയ നിയമം നന്നായി അറിയാമായിരുന്ന ശാസ്ത്രിമാരാണ്. ഭക്തന്മാരായ പരീശന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശബത്തിൽ ന്യായപ്രമാണം വായിച്ചു കേൾക്കുന്ന സാധാരണക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഒരു ഗവൺമെന്റിന്റെ നിയമങ്ങൾ അറിയാവുന്ന പ്രമുഖരും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവരെല്ലാവരും പറഞ്ഞത് അവനെ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു. യേശുവിന്റെ ഒരു തെറ്റുപോലും അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്നും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു. യേശു ചെയ്ത ദോഷം എന്ത്? അവിടുന്ന് ഒരു ദോഷവും ചെയ്യാത്തവനാണ്, അവനിൽ പാപമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ എന്നിട്ടും അവൻ ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? മാനവജാതിയായ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടായിരുന്നു. നമുക്ക് സ്വർഗം തരുവാനാണ് യേശു നരകം അനുഭവിച്ചത്. നാം ഏൽക്കേണ്ട ശിക്ഷയാണ് യേശു ഏറ്റെടുത്തത്. യേശുവിന്റെ മരണം നമുക്ക് വേണ്ടിയായിരുന്നു. അവൻ ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. ഈ യേശുവിനെ അംഗീകരിച്ചാൽ നാം ദൈവമക്കളായി തീരും. നാം കുറ്റമില്ലാത്തവരായി തീരും. സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. എന്നെ കേൾക്കുന്ന താങ്കൾക്ക് ഇതുവരെ ഈ ഉറപ്പ് വന്നിട്ടില്ല എങ്കിൽ ഈ യേശുവിനെ സ്വീകരിക്കുക. ഈ യേശുവിനെ സ്വീകരിപ്പാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. നല്ല ഒരു ദിവസം നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായ സ്തോത്രം. ഈ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് സ്വീകരിക്കുവാനുള്ള ഒരു മുഖാന്തരമായി തരുവാൻ കർത്താവ് ഇട നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. സ്വരം ക്രിസ്തു യേശുവിന്റെ അതിമഹത്വത്തിലെ നാമത്തിൽ തന്നെ. ആമേൻ.